മനസ്സിലുള്ളോർക്കിഷ്ടമിത്തിക്കരപ്പക്കിയേ കട്ടും കവർന്നും എടുക്കും അതൊക്കെയും കഷ്ടപ്പെടുന്നോർക്കു നൽകും തൻ്റെ ഇഷ്ടങ്ങളെല്ലാം നടത്തും നല്ലവൻ പക്കി നല്ലവൻ കുമിച്ചാരെയും കൂസാതെ നേരും നെറിയും മറന്നാൽ വാരി വാരി കുമിച്ചാരെയും കൂസാതെ നേരും നെറിയും മറന്നാൽ സാധുക്കൾ ചോര നീരാക്കി അധ്വാനിച്ച വേതനം നൽകാതിരുന്നാൽ അടിമക്കച്ചവടക്കാരൻ അസൈനാരുടെ താവളത്തിൽ നിന്നും ഇതുവരെ ഒരടിമയും ചാടിപ്പോയിട്ടില്ല. ആദ്യമായി ചാടിപ്പോകാൻ ധൈര്യപ്പെട്ടത് ഈ തണ്ടിയാ. ബാപ്പാ, ബാപ്പാ, വേണ്ട ബാപ്പാ, ബാപ്പാ വേണ്ട, വേണ്ട ബാപ്പാ. സൈദേ, വലിയ തുക എണ്ണിക്കൊടുത്ത ഇവനെയൊക്കെ വിലക്ക് വാങ്ങുന്നത്. ഇവനൊക്കെ ചാടിപ്പോയ മുടക്കിയ കാശ് ആര് തരുവടാ? അവനെ ഒത്തിരി ഉപദ്രവിച്ചില്ലേ, ഇനി തല്ലി അവൻ ചത്തുപോകും. പിന്നെ ഇവനെ എന്താടാ വേണ്ടത്? തൽക്കാലം താവളത്തിലേക്ക് കൊണ്ടുപോകാം. രണ്ടു ദിവസത്തെ വിശ്രമത്തിന് ശേഷം താവളക്കാർക്ക് കൈമാറിയാ മതി. അടിമക്കച്ചവടക്കാരനോ മക്കൾക്കോ അടിമകളോട് ഒരു സ്നേഹവും സഹതാപവും പാടില്ല. എന്റെ കാലശേഷം കച്ചവടം നടത്തേണ്ടത് മക്കളായ നിങ്ങളൊക്കെയാ, അത് മറക്കരുത്. ഇവനെ താവളത്തിലേക്ക് കൊണ്ടുപോ. നീ കൂടെ പോയിട്ട് വാ. ശരി ബാപ്പ, അവനെ കൊണ്ടുപോ. പക്കിയുടെ സാഹസിക കഥകളൊക്കെ അറിയുന്നുണ്ടോ ബാപ്പ? ആ, ചിലതൊക്കെ കേട്ടു. സുബയ്യൻ തട്ടിക്കൊണ്ടുപോയ പെങ്കൊച്ചിനെയും കൊള്ളയടിച്ചു കൊണ്ടുപോയ മുതലിനെയും പക്കി വീണ്ടെടുത്തു കൊടുത്തിരിക്കുന്നു. അടിമകളോട് അവന് പെരുത്ത് കൂറാണെന്ന് കേൾക്കുന്നുണ്ടല്ലോ. അടിമക്കച്ചവടക്കാരനോട് പെരുത്ത കലിയും. അവൻ നമുക്ക് തലവേദന ആകുമോ സലീമേ? എവിടെ, രാജാവിന്റെ സ്ഥാനപതിയായ സുബയ്യനെയ അവൻ അപമാനിച്ചിരിക്കുന്നത്. സുബയ്യൻ ചവിട്ടേറ്റ പാമ്പാണ് ബാപ്പ. സുബയ്യന്റെ കൈക്ക് പക്കി തീർന്നിരിക്കും. എങ്ങനെയും അവനില്ലാതായി കിട്ടിയാ മതി. നമ്മുടെ ബദ്ധശത്രുവായ പക്കിയെ ചങ്കോട് ചേർത്ത് പിടിക്കുന്നവരും ഇവിടെയുണ്ടല്ലോ ബാപ്പ. ബാപ്പയുടെ ഒരേ ഒരു മകളും ഞങ്ങളുടെ സഹോദരിയുമായ സുഹറ. ബാപ്പയാണല്ലോ ഉമ്മ വിളിക്കുന്നത്. നീ ഇപ്പോഴങ്ങോട്ട് പോണ്ട. താവളത്തിൽ നിന്ന് ചാടിപ്പോയ ഒരടിമയെ കൊണ്ടുവന്ന് തല്ലിയ കൊല്ലിയൊക്കെ ചെയ്തോണ്ടിരിക്കെ ഇതെന്ത് കഷ്ടം ഉമ്മ. ബാപ്പയ്ക്ക് ഇനിയെങ്കിലും ഈ അടിമ കച്ചവടം ഒന്ന് നിർത്തിക്കൂടെ? അത്യാവശ്യത്തിന് ജീവിക്കാനുള്ള വകയൊക്കെ ആയില്ലേ? പറഞ്ഞിട്ട് എന്താ കാര്യം? എത്രയോ നിരപരാധികളുടെ ജീവിതമാ നിന്റെ ബാപ്പ തകർത്തത്. ഈ മഹാപാപത്തിന്റെയൊക്കെ ഫലം
കെട്ടിയോളും മക്കളും അനുഭവിക്കേണ്ടി വരുമെന്ന് പറഞ്ഞിട്ടും നിന്റെ ബാപ്പയുടെ മനസ്സ് അലിയുന്നില്ല മോളെ. സലീമിക്ക് ഇപ്പോ ബാപ്പയുടെ വലം കയ്യാ. സുബൈൻ എന്ന മഹാദുഷ്ടനോടൊപ്പം ഇക്ക കൊള്ളയ്ക്കും കൊലയ്ക്കും ഒക്കെ പോകുന്നുണ്ട്. ബാപ്പയും ഇക്കയൊക്കെ ഇത്രയ്ക്ക് അതുപതിച്ചു പോയല്ലോ. ആ ഈ നാട്ടില് ചോദിക്കാനും പറയാനും ഒക്കെ ആണുരത്തിനുണ്ടായിട്ടുണ്ട്. നീ പക്കിയുടെ കാര്യമല്ലേ പറയുന്നത്? മോളെ, പക്കി നന്മയും മനുഷ്യത്വം ഉള്ളവന്. അതുകൊണ്ട് തന്നെ നിന്റെ ബാപ്പയ്ക്കും സഹോദരങ്ങൾക്കും അവൻ ബദ്ധ ശത്രുവാ. ദേ, അവനെ വെറുതെ മോഹിക്കുന്നത് എന്തിനാ? നീ വെറുതെ മോഹിക്കല്ല ഉമ്മ, എന്നായാലും പക്കി എന്റെ സ്വന്തം പുരുഷന്. വേണ്ടുന്നതിനും വേണ്ടാത്തതിനും ഒക്കെ നാക്കിട്ടടിക്കുന്ന ഉമ്മയാ. ഇന്ന് നേരം പുലർന്നേ പിന്നെ ഒരു വാക്ക് മിണ്ടിയിട്ടില്ല. എന്തു പറ്റി ഉമ്മ? ഉമ്മയുടെ ഉള്ളു കാളു കാണു മോനെ. കൊട്ടാരത്തില് വലിയ പദവിയുള്ള ആളാ സുബയ്യൻ. പണത്തിന് പണം, അധികാരം, ശേഷി എല്ലാം ഉണ്ട്. അയാളെ തല്ലി തോൽപ്പിച്ച വെറുതെ വിടുമെന്ന് തോന്നുന്നുണ്ടോ നിനക്ക്? പണവും അധികാരവും ആൾക്കാരും ഒന്നും നമുക്കില്ല. അന്നന്ന് കഴിക്കാനുള്ള വകയ്ക്ക് തന്നെ ബുദ്ധിമുട്ടുന്നവരാ നമ്മള്. മനസ്സമാധാനം കൂടി ഇല്ലാണ്ടായാലോ? ഉമ്മ, കരം കൊടുത്തില്ലെന്ന കാരണം പറഞ്ഞ ഒരു പെങ്കൊച്ചിനെ തട്ടിക്കൊണ്ടുപോയത് തറവാട്ടിലെ മുതലെല്ലാം കൊള്ളയടിക്കുകയും ചെയ്തു. അത് പോട്ടെന്ന് വെക്കാം. കെട്ടുപ്രായം തികഞ്ഞു നിൽക്കുന്ന പെണ്ണിനെ തട്ടിക്കൊണ്ടു പോകുന്നത് നീതിയാണോ ഉമ്മ? നാട്ടിലുള്ളവരുടെ മാനവും മുതലും കാത്തു സൂക്ഷിക്കാൻ ചുമതലയുള്ളവനാ സുബയ്യൻ. അയാൾ തന്നെ ചെറ്റത്തരം കാണിക്കാൻ തുടങ്ങിയാലോ? ഇക്ക ചെയ്തത് പരോപകാരമാണുമ്മ. പരോപകാരം ചെയ്യാനാണ് ഇവൻ പരാക്രമം കാട്ടുന്നതെന്ന് ഉമ്മയ്ക്ക് നന്നായി അറിയാം. അടിപിടിയിലൂടെ കിട്ടുന്ന പണമൊന്നും കുടിയിൽ തീ പുകയാൻ ഇവൻ കൊണ്ടുവരുന്നുമില്ല. എല്ലാം ദാനം ചെയ്യുക, അതിലുമ്മയ്ക്ക് അഭിമാനവും ഉണ്ട്. പക്ഷേ സുബയ്യനെ ഉപദ്രവിച്ചത് ഒട്ടും ബുദ്ധിയായില്ല മോനെ. ഉമ്മ വിഷമം പറഞ്ഞേ ഉള്ളൂ. ഉമ്മ, ദുഷ്ടന്മാരെ ഒതുക്കാൻ കുറച്ച് ദുഷ്ടത്തരമൊക്കെ വേണ്ടിവരും. പണ്ട് അടിമത്താവളത്തിൽ നിന്ന് ഞങ്ങളൊക്കെ രക്ഷപ്പെട്ടു വന്നത് ഇക്കയുടെ പരാക്രമം കൊണ്ടാണ്. ഒരുപാട് പേര് രക്ഷപ്പെട്ടില്ലേ ഉമ്മ? അത് ഓർക്കുമ്പോ ഇക്കയെ കുറ്റം പറയാൻ തോന്നുന്നില്ല. നൊന്ത് പ്രസവിച്ച ഉമ്മയുടെ ഉള്ളറിയണമെങ്കിൽ നീയും മക്കളെ പ്രസവിക്കണം മോളെ. ഉമ്മയുടെ ഉള്ളു ചുട്ടുപൊള്ളുക മോനെ. ഉമ്മയ്ക്ക് ഒരു കാര്യം പറയാനുണ്ട്. പറയണോ ഉമ്മ? പറയാൻ ഉമ്മക്ക് വിഷമമുണ്ട്, എന്നാ പറയാതിരിക്കാനും വയ്യ. നീ കുറച്ചു കാലത്തേക്ക് ഈ നാട് വിട്ട് എവിടെയെങ്കിലും പോണം. ഈ നാട് വിട്ട് എങ്ങോട്ടേലും പോണം. ഉമ്മ, ഉമ്മ എന്താണ് ഈ പറയുന്നേ? ഇക്കയെ പിരിഞ്ഞ് ഒരു നിമിഷം പോലും കഴിയാൻ എനിക്കാവില്ല. ഇക്ക പോയാ പിന്നെ നമുക്ക് ആരാ ഉള്ളത്? ഇക്ക എങ്ങും പോവണ്ട.
നാട് വിട്ടുപോകുന്നത് ഭീരുത്വമാണ്. ഞാൻ ഏറ്റവും വെറുക്കുന്നതും ഭീരുത്വമാണ്. പക്ഷേ എന്റെ ഉമ്മ പറയുന്ന എന്തും ഞാൻ അനുസരിക്കും, അനുസരിക്കണം, അനുസരിക്കും. ഉമ്മാക്ക് കണ്ണി ചോരയില്ലേ? ഇക്കയുടെ പുറപ്പെട്ടു പോകാൻ പറയാൻ എങ്ങനെ മനസ്സ് വന്നു? കണ്ണി ചോരയുള്ളത് കൊണ്ട മക്കളെ ഉമ്മ അങ്ങനെ പറഞ്ഞത്. എന്റെ പുള്ളയുടെ ജീവൻ കിടക്ക. ഉമ്മ വിഷമിക്കരുത്, ഒരുപാട് ജീവിതം കണ്ടവള എന്റെ ഉമ്മ. അനുഭവങ്ങളിൽ നിന്ന് കിട്ടിയ അറിവുകൊണ്ടാ എന്നോട് ഉമ്മ വിട്ടുനിൽക്കാൻ പറയുന്നത്. വലിയ ചങ്കുനീട്ടിൽ അനുഭവിച്ചുകൊണ്ടാ എന്നോട് ഉമ്മ വിട്ടുനിൽക്കാൻ പറയുന്നതെന്നും അറിയും. അത്രയ്ക്ക് ജീവനാ ഉമ്മയ്ക്കെന്നെ. കരയാതുമ്മ, അല്പകാലത്തെ കാര്യമല്ലേ ഉള്ളൂ. ഞാൻ പോകാം, ഞാൻ പോകാം. അതിനു മുമ്പ് എനിക്കൊരാളോട് അനുവാദം ചോദിക്കാനുണ്ട്. എത്ര നാളെ പക്കിയെ കണ്ടിട്ട്? കുറച്ചു നാൾ കൂടിയുള്ള നമ്മുടെ ആദ്യത്തെ കൂടിക്കാണലല്ലേ ഇത്? കൂടിക്കാണാൻ വന്നല്ലോ, അതുപോലെ. ഓ, എന്തു പറയാൻ, നീ ഇപ്പൊ വലിയ ആളായി പോയില്ലേ. വീരശൂര പരാക്രമി, തട്ടിക്കൊണ്ടു പോകുന്ന പെങ്കുച്ചുങ്ങളെയൊക്കെ കുതിരപ്പുറത്ത് പോയി മരണം പയറ്റി പയറ്റി രക്ഷിക്കുന്ന പണിയല്ലേ നിനക്ക്? രക്ഷപ്പെടുത്തുന്ന പെൺകുട്ടികളെ ആരെങ്കിലും ആയിരിക്കും പക്കി കെട്ടുന്നത്. പാവം സുഹറ, അവളെ നീ മറന്നിരിക്കുന്നു. നിനക്കിഷ്ടപ്പെട്ട പെണ്ണല്ലാതായിരിക്കുന്നു. പെണ്ണേ, കൈ മുറിക്ക് ഒരു അടിയങ്ങ് വെച്ചെന്ന മൂക്ക് തെറിച്ചു പോവും. തെറിപ്പിക്ക്, പരാക്രമിയല്ലേ. രാജാവിന്റെ സ്ഥാനപതിയായ സുബയനെ അടിച്ച് അവശനാക്കിയ നിനക്ക് എത്ര കാലം ഇത്തിക്കരയിൽ ജീവിക്കാൻ കഴിയും? പക്കെ അതിനെ കുറിച്ച് ചിന്തിക്കുന്നില്ല. സുഹറ, അനീതി എവിടെ കണ്ടാലും എതിർക്കുന്ന ശീലം പക്കിക്ക് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ലെന്ന് നിനക്കറിയാലോ. ഒരു പാവപ്പെട്ട പെണ്ണിന്റെ മാനം രക്ഷിച്ച പക്കിയെ നീ അഭിനന്ദിക്കയല്ലേ വേണ്ടത്? ഇഷ്ടപുരുഷന്റെ നന്മയോർത്ത് അഭിമാനിക്കയല്ലേ വേണ്ടത്? കുടിയിൽ ഉമ്മയും എന്നെ കുറ്റപ്പെടുത്തുന്നു, ഇത്തിക്കര വിട്ടു പോകണമെന്ന് ആവശ്യപ്പെടുന്നു. എന്നെ വേർപിരിയാൻ ഉമ്മയ്ക്ക് മനസ്സുണ്ടായിട്ടല്ല, എന്നോടുള്ള സ്നേഹ കൂടുതൽ കൊണ്ടാ. അതുപോലെ നിന്നോടൊപ്പം ജീവിക്കണമെന്ന് ആഗ്രഹമുള്ളതുകൊണ്ടാ പക്കി ഞാനും നിന്നെ കുറ്റപ്പെടുത്തുന്നത്. ഞാൻ പറയുന്നത് അനുസരിച്ചുകൂടെ നിനക്ക്? നീ എന്റെ ചങ്കല്ലേടാ പക്കി.
ശരി, ഞാൻ ഈ നാട് വിട്ടു പോകാൻ തീരുമാനിച്ചു. അത് നിന്നെ അറിയിക്കാനാ വന്നത്. ഒറ്റയ്ക്കോ? തൽക്കാലം ഒറ്റയ്ക്ക് മതി. പോരാ, നീ വിളിച്ചാല് ഞാൻ വരും. ഏത് നരകക്കുഴിയിലായാലും നിന്നോടൊപ്പം ജീവിക്കാൻ ഈ സുഹറയും വരും. നിന്റെ തീരുമാനം പാറ പോലെ ഉറച്ചതാണ് എങ്കിൽ ഇന്ന് പാതിരാത്രിക്ക് തന്നെ നമ്മൾ നാടുവിടുന്നു. പുഴ മുറിച്ചു കടന്ന് അക്കരെ എത്തണ്ടേ പക്കി, അതിനെന്താ വഴി? നിന്നെയും കൊണ്ട് ഞാൻ നീന്തും. കുതിരപ്പുറത്തിരിക്കുന്ന രാജകുമാരിയെ പോലെ നിനക്കെന്റെ മുതുകത്തിരിക്കാം. അല്ല സുഹ്ര, നിനക്കൊരു കാര്യം ഓർമ്മയുണ്ടോ? പറന്നു നീന്തുന്ന എനിക്ക് പക്കി എന്ന വട്ടപ്പേരിട്ട് ആദ്യമായി വിളിച്ചത് നീയല്ലേ സുഹ്ര? പക്കി, നിന്നെ അന്വേഷിച്ച് ഞങ്ങള് നിന്റെ കുടിയിലേക്ക് പോവാൻ തുടങ്ങുകയായിരുന്നു. ഞാനും നിങ്ങളെ അന്വേഷിച്ച് ഇറങ്ങിയത്. ഞങ്ങള് നിന്റെ കാര്യമാ ഇപ്പൊ സംസാരിച്ചുകൊണ്ട് വന്നത്. നീ ചെയ്യുന്ന എല്ലാ നല്ല കാര്യങ്ങളോടും ആത്മമിത്രങ്ങളായ ഞങ്ങൾക്ക് മതിപ്പും ബഹുമാനവുമാണ് ഉള്ളത്. പക്ഷേ രാജാവിന്റെ അടുത്ത ആളായ സുബ്ബയ്യനെ നീ മർദ്ദിച്ചൊതുക്കിയത് ഒട്ടും ശരിയായില്ല. മർദ്ദിച്ചൊതുക്കിയെന്ന് സമാധാനിക്കാനാവില്ല. സുബ്ബയ്യൻ എന്ന മൂർഖനെ ചവിട്ടി നോവിച്ചു എന്ന് ഭയക്കാനേ കഴിയും. സുബ്ബയ്യന്റെ പണത്തിനും സ്വാധീനത്തിനും മുന്നിൽ നമ്മളൊന്നും അല്ലട പക്കി. ഏത് വിധേനയും നിന്നെ ഇല്ലായ്മ ചെയ്യാനുള്ള കരിനീക്കത്തിലായിരിക്കും സുബ്ബയ്യൻ. സുഹൃത്തുക്കളായ ഞങ്ങൾക്ക് നിന്റെ കാര്യത്തിൽ കടുത്ത ആശങ്കയും ഭയവുമുണ്ട്. പക്കി ചെയ്യേണ്ട കാര്യം ചെയ്യേണ്ട സമയത്ത് ചെയ്തിരിക്കും. ആരെന്നും എന്തെന്നും ഒക്കെയുള്ള വീണ്ടു വിചാരം പിന്നീടേ ഉണ്ടാകൂ. അപ്പൊ നിനക്ക് വീണ്ടു വിചാരം ഉണ്ടായിന്നാണോ? ഉമ്മയുടെ ആവശ്യത്തിന് മുന്നിൽ എനിക്ക് വീണ്ടു വിചാരമുണ്ടായി. ഉമ്മയുടെ മുന്നിൽ വീറും വാശിയുമല്ല, വിനയമല്ലേ വേണ്ടത്. ഉമ്മയുടെ ആവശ്യപ്രകാരം ഞാൻ ഈ നാട് വിടാൻ തീരുമാനിച്ചു. ഉറ്റ മിത്രങ്ങളായ നിങ്ങളോട് ആ വിവരം പറയാൻ അന്വേഷിച്ചു നടന്നത്. എന്താ നിങ്ങളുടെ അഭിപ്രായം? പക്കി, ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നീ നാടുവിടുന്നതാ ഏറ്റവും ഉത്തമം. പക്ഷേ ഈ ഇത്തിക്കരയിൽ ആത്മമിത്രമായ പക്കി ഉണ്ടെന്നുള്ളതാ ഞങ്ങളുടെ ആവേശവും സന്തോഷവും ബലവുമൊക്കെ. നീ ഇല്ലാതായ പിന്നെ ഇത്തിക്കര ശൂന്യമാ ഞങ്ങൾക്ക്. എന്നേക്കുമായുള്ള ഒരു ഒഴിഞ്ഞുപോക്കല്ല. ഇത്തിക്കര പക്കി എവിടെ പോയാലും തിരിച്ചിത്തിക്കരയുടെ മണ്ണിൽ പറന്നിറങ്ങിയിരിക്കും. നിങ്ങളോട് എനിക്കൊന്നും ഒളിക്കാനില്ല. ഞാൻ ഒറ്റയ്ക്കല്ല നാടുവിടുന്നത്, ഒപ്പം സുഹറയുണ്ടാവും. എന്താ അമ്പരക്കുന്നത്? സുഹറ നിന്റെ സ്വന്തം പെണ്ണ. അസൈനാരും മക്കളും നിന്റെ ബദ്ധശത്രുക്കളും. അവരുടെ അറിവോടും സമ്മതത്തോടും കൂടി നിങ്ങളുടെ നിക്കാഹ് ഈ ജന്മത്ത് നടക്കാൻ പോണില്ല. അപ്പൊ പിന്നെ അവളെയും കൂടെ കൂട്ടുന്നതാ ബുദ്ധി അല്ലേ? അതെ, നിന്റെ ഒളിച്ചോട്ടം മൂലം നിന്റെ പെണ്ണിനെ നിനക്ക് സ്വന്തമാവുമല്ലോ എന്നൊരു ആശ്വാസം ഞങ്ങൾക്കുണ്ട്. എന്നാ പൊയ്ക്കോട്ടെ. ആ പക്കി, ഇനി എന്നാടാ പക്കി ഒന്ന് കാണുന്നത്? പടച്ചവന്റെ തീരുമാനം പോലെ എല്ലാം നടക്കും പക്കി.
നിന്നെ രക്ഷിച്ചു നിർത്താനുള്ള ശേഷി ഞങ്ങൾക്കില്ലാതെ പോയടാ. ഉണ്ടായിരുന്നെങ്കിൽ നിന്നെ എങ്ങും വിടില്ലായിരുന്നു. വിഷമിക്കാതെ ചങ്ങാതിമാരെ, അധികം വൈകാതെ ഞാനും സുഹറയും കെട്ടിയോനും കെട്ടിയോളുമായി തിരിച്ചെത്തും. അപ്പ സുഹറയുടെ ഒക്കത്ത് ഒരു കുട്ടിപ്പക്കി കൂടി ഉണ്ടാവും. അപമാനം, അപമാനം! എന്നെയും എന്റെ അനുയായികളെയും മർദ്ദിച്ചവശരാക്കി ഞാൻ തട്ടിക്കൊണ്ടുവന്ന പെണ്ണിനെ വീണ്ടെടുത്ത് കൊണ്ടുപോയിരിക്കുന്നു. പക്കിയെന്ന തെണ്ടിപ്പട്ടി! പെണ്ണിന്റെ വീട്ടിൽ നിന്നും കൊള്ളയടിച്ച മുതലൊക്കെ തിരിച്ചുകൊടുത്ത് മാപ്പ് പറയേണ്ട ഗതികേട് വരെ അവനുണ്ടാക്കിയിരിക്കുന്നു. ഈ നാട്ടിൽ പക്കിയുടെ ഏറ്റവും വലിയ ശത്രു ഞാനും എന്റെ ആൺമക്കളുമാ. അവന്റെ ചോരയ്ക്ക് വേണ്ടി ഞങ്ങളും കൊതിക്കുന്നുണ്ട്. ഇപ്പോ സ്ഥാനപതി കൂടി അവന്റെ ശത്രുവായപ്പോ ഞങ്ങളുടെ ജോലി എളുപ്പമായി. ഈ ഭൂമിയില് അവനെ വച്ചുവാഴിക്കരുത്. അതിശക്തനും അധികാരസ്ഥാനമുള്ള സ്ഥാനപതിയെ അവശതപ്പെടുത്തിയ അവൻ സാധാരണക്കാരനായ ശത്രുവല്ല. നേരായ മാർഗത്തിൽ അവനെ കീഴ്പ്പെടുത്താനും സാധ്യമല്ല. ചതിയിലൂടെ മാത്രമേ അവനെ ഒതുക്കാൻ കഴിയൂ. ശരി, ചതിയെങ്കിൽ ചതി. ഒരു രാത്രിക്കപ്പുറം പക്കിക്ക് ആയുസ്സുണ്ടാവില്ല. സുബ്ബയ്യനാ പറയുന്നത്. അവനെ അകപ്പെടുത്തുവാൻ എന്റെയും എന്റെ മക്കളുടെയും ഈ സലിമിന്റെയും ഒക്കെ ഒത്താശ നിങ്ങൾക്കുണ്ടാകും. ഉണ്ടാകണം. അവനെ എങ്ങനെ ചതിച്ചു വീഴ്ത്താമെന്ന് ഞാൻ എന്റെ അനുയായികളുമായി ഒന്ന് കൂടിയാലോചിക്കട്ടെ. ആശ്വാസമായി. പക്കിവാതയെ ഇനി സുബ്ബയ്യനും കൂട്ടരി ഒഴിപ്പിച്ചോളും. സലീം, 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 എന്തു പറ്റി സലീം? സലീം, സലീം, നിനക്ക് എന്തു പറ്റി മച്ചാനെ? എന്തു പറ്റി സലീം? മച്ചാനെ, മച്ചാനെ, നിന്നെ ആരാ കുത്തിയത് മച്ചാനെ? മച്ചാൻ, ആരാ കുത്തിയത്? സലീം, മച്ചാനെ, 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 സലീമേ, സലീമേ, സലീം! ഇക്കാ!
സുഹറ. പക്കി, ഈ കടുങ്കൈ വേണ്ടായിരുന്നു. അടിമ കച്ചവടക്കാരായ അസൈനാരോടും സലീമിനോടുമൊക്കെ കടുത്ത പകയായിരുന്നല്ലോ നിനക്ക്. നീ സലീമിനെ കുത്തിക്കൊന്നതാ. നീയാണ് എന്നെ കൊന്നത്. സുഹറ, ഹഹഹഹ